ഇത്രയും ദുരിതം നിറഞ്ഞ ഒരു ജീവിത സാഹചര്യം നമുക്ക് കേരളത്തിലും മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല. മനുഷ്യൻ എങ്ങനെ ഇവിടെ ജീവിക്കുന്നു എന്നോർത്ത് നമ്മൾ അത്ഭുതപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ എം എസ് സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇവിടെയുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞ ശുപാർശകൾ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. പൂർണ്ണമായും നടപ്പിലാക്കിയെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാവില്ലായിരുന്നു. ആ റിപ്പോർട്ട് ഒരു കൺക്ലൂസീവായിട്ടുള്ള റിപ്പോർട്ടാണ്. അത് ആ റിപ്പോർട്ട് നടപ്പാക്കിയാൽ മതി. ഇനി കൂടുതൽ പഠനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒന്ന് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ല എന്നെനിക്ക് തോന്നി. മന്ത്രിമാർ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു മന്ത്രി പറയുന്നത് ഇനി IIT പഠനം പൂർത്തിയാക്കണം എന്ന് പറയും. ഇവിടെയുള്ള പ്രാചീനമായ മനുഷ്യൻ്റെ അറിവുകളുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷക തൊഴിലാളികളായും കർഷകരായും ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ഇൻഡിജിനസ് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ട്. ഒരു പ്രാചീനമായ അവരുടെ അറിവുണ്ട്. ആ അറിവും പുതിയ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ നിഗമനങ്ങളും വെച്ച് ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ ഇവിടെ നടപ്പാക്കാം. ഫസ്റ്റ് ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ മെയ് ജൂൺ മാസത്തിൽ പോലും ദുരിതമായി ജീവിതം. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അനിശ്ചിതത്വത്തിലാണ് മനുഷ്യരിവിടെ ജീവിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഹ്രസ്വകാലത്തേക്കുള്ള കാര്യങ്ങൾ അടിയന്തരമായി ചെയ്തു തീർക്കുക. ഒരു പ്രളയമോ അതിന് സമാനമായ ഒരു അന്തരീക്ഷമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകാനുള്ളത്? അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ താമസിക്കാനുള്ള താൽക്കാലികമായ എന്തെങ്കിലും സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഈ പുളിങ്കുന്ന് ആശുപത്രി, താലൂക്ക് ആശുപത്രി ഉണ്ട്, വേറൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുണ്ട്. ഏറ്റവും മിനിമം ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുക്കണ്ടേ? നേരത്തെ 150 കോടി രൂപ പ്രഖ്യാപിച്ചു, ഒന്നും അവിടെ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഒരു മനുഷ്യ ബുദ്ധിമുട്ട് വന്നാൽ വേറെ എവിടേക്കാണ് അവർ പോകുന്നത്? അപ്പോൾ ആ അടിസ്ഥാന സൗകര്യങ്ങളാണ് ആശുപത്രി, അതുപോലെ കുടിവെള്ളം തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന 4 നദികളിലും ആ നദികളിലെ ഡാമുകളിലൊക്കെ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടുത്തെ തോടുകളിലും മണ്ണ് നിറഞ്ഞ എക്കലും ചെളിയും മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കണം. ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ണിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ മണൽത്തിട്ട രൂപം കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലീഡിംഗ് തോട്ടപ്പള്ളിയിലേക്ക് പോകുന്ന ലീഡിംഗ് ചാനലിൽ ആ തോടിലെ മണ്ണ് നിറഞ്ഞു കിടക്കുക. പിന്നെ വെള്ളം എങ്ങനെ പോകും?